ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എഴുന്നേറ്റിട്ട് ഇന്ന് ഓണം കഴിഞ്ഞിട്ട് തിരുവോണമൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു പ്ലാനുണ്ട്, കടൽ കാണാൻ പോകാമെന്നുള്ളത്. അപ്പോൾ നീഹാറും വൈഫും ഇവിടെ ഇല്ല, അവരവൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെടികളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. എഴുന്നേറ്റിന് കുറച്ച് വൈകിട്ടുണ്ട്, 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റപ്പോൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടേ, ഒരാൾ ഞങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് പതുക്കെ വരുന്നു. അപ്പോൾ ഞാൻ ആളെ ഒന്ന് പതുക്കെ ഷൂട്ട് ചെയ്തെടുത്തു കേട്ടോ. ഈ പൂക്കളുണ്ടല്ലേ, കന്ന പൂക്കളൊക്കെ വിരിഞ്ഞു. ഇതാ ആൾ വരുന്നുണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ വെള്ളം കുടിക്കാൻ വന്നതാണ്. ഇവിടെ ഫിഷ് ടാങ്ക് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, നിറച്ച് മീനുണ്ട് കേട്ടോ. അപ്പോൾ ആളിത് വെള്ളം കുടിക്കാൻ വന്നതാണ്. ഒരു ബ്ലാക്ക് ക്യാറ്റിനെ എല്ലാവരും പറയുന്നത് ദുശ്ശോകൻ അല്ലെങ്കിൽ പ്രേതം എന്നൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്. അതൊക്കെ എല്ലാ ഹൊറർ സിനിമകളും, പണ്ടത്തെ ഹൊറർ സിനിമകളിലോ യക്ഷി സിനിമകളിലൊക്കെ ഒരു ബ്ലാക്ക് ക്യാറ്റ് ഇല്ലാത്ത ഒരു സീൻ ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ബ്ലാക്ക് ക്യാറ്റ്. അതുപോലെ ഇതിനേക്കാൾ ഇഷ്ടമാണ് എനിക്ക് കരിമ്പുലി എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല, അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വലിയ ഒരു പുലി, നമ്മളെപ്പോഴും പുള്ളിപ്പുലിനെ അല്ലേ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കറുത്തൊരു പുലിനെ കാണുമ്പോഴൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ ഈ കരിമ്പൂച്ചയൊക്കെ ഉണ്ടോ. ഇതിൻ്റെ മേത്ത് വേറെ യാതൊരു തരം സ്പോട്ടില്ല കേട്ടോ, ഫുള്ള് ബ്ലാക്കാണ്. കണ്ണ് നോക്കൂ അല്ലേ, ഇതാ പോയി അത്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ എനിക്ക് വൈഫ് ഹൗസിലേക്ക് പോകേണ്ടത്. വൈഫ് ഹൗസിലിപ്പോൾ അവർ യാത്ര ചെയ്തിരിക്കുന്നുണ്ടാവും. അവിടെ നിന്ന് സ്നേഹതീരം കാണാനുള്ളൊരു പ്ലാനാണ്, കടൽ കാണാം. അപ്പോൾ നീഹാറിൻ്റെ ആദ്യത്തെ കടൽ കാണലായിരിക്കും അത്. അവൻ ഇതുവരെയും കടലൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ ആദ്യമായിട്ടാണ് അവൻ കടൽ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അവനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതേ ഇരിക്കുന്നത്, വെള്ളത്തിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് നമ്മുടെ വാഷ് ബേസിനെ പൈപ്പൊക്കെ തുറന്നിട്ട് അതിൽ കളിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ അവന് കടൽ കണ്ട എങ്ങനെയായിരിക്കുന്ന യാതൊരു ഐഡിയയിൽ, ഇത്രയധികം വെള്ളം ഒരുമിച്ച് കാണുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ ദൂരം ഉണ്ട് കേട്ടോ, ഇത് തളിക്കുളത്താണ്. അപ്പോൾ ഞങ്ങളത് ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് നല്ല തിരക്കാണ്. വാഹനങ്ങളൊക്കെ പതുക്കെ പതുക്കെ പോകുന്നുള്ളൂ. ബ്ലോക്കാണ്, ഫുള്ള് ബ്ലോക്കാണ്. ഒരു 3/4 മണിക്കൂറോളൊക്കെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്ക്. കണ്ടോ, കാറുകളൊക്കെ മുന്നിൽ കിടക്കുകയാണ്. പതുക്കെ പതുക്കെയാണ് പോണത്. ഹാർദേ എൻ്റെ ഉള്ളിൽ കൂടെ ഓരോന്നൊക്കെ നോക്കി കാണുകയാണ്. മാനം ആ മുകളിൽ കാണില്ലേ, മാനം ാണ് മാനം തെങ്ങിന്റെ മോളിക്കൂടെ കാണാ, ഇതിൽ കാണുന്നുണ്ടോ, അതാണ് മാനം. ഏകദേശം അടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മള് കടലൊക്കെ അതിൻ്റെ ശബ്ദമൊക്കെ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. എന്താ ആൾക്കാർ ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്നേഹതീരം, നിറച്ച ആൾക്കാർ കേട്ടോ. നല്ല തിരക്കുണ്ട്, നോ പാർക്കിംഗ് ആണ് കാണുന്നത്. പാർക്കിംഗ് സൗകര്യം ഇവിടെ എവിടെയും കാണുന്നില്ല, കാരണം ഫുള്ള് പാർക്കിങ്ങിന് ഫില്ലായി കാറൊക്കെ. അപ്പോൾ അതുകൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം നോക്കിക്കൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും ഇതൊക്കെയാണ് എൻട്രൻസ് കേട്ടോ, സ്നേഹതീരത്തിലേക്ക് ഉള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. പക്ഷേ ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് കാറെടുത്തിട്ട് അവിടെ ഉണ്ടോ നോക്കണം. എന്നിട്ട് അവിടെ പാർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ തിരക്കും വണ്ടികളുടെ തിരക്കൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്, കാരണം ആ സീസണാണല്ലോ. ഓണം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. ഉണ്ടോ, അവരൊക്കെ ഫാമിലി ആയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഇവിടെ കച്ചവടക്കാർക്ക് ഒരുപാടുണ്ട്. കാരണം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചോളൂ എന്നിട്ട് അവൻ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടല് കാണാൻ മുമ്പ് അതും കൈ പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇവിടെ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞ ആള് കാറിലിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അവര് പറയുന്നത് കാറിന്റെ ആണെങ്കിലും ആരെങ്കിലും വേണം, ഇല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഡ്രൈവർ ചേട്ടൻ കാറിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് അവര് കുഴപ്പമില്ല, പാർക്ക് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടിയത്. അപ്പോൾ വൈഫ് ഇതാ കുറച്ച് സാധനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൂട്ടിയിട്ട് പോകാന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് കുട്ടി ഇനി നേരെ പോകുന്നത് സ്നേഹത്തിലേക്കാണ്. നിഹാറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതാണ് എൻട്രൻസ്, നമ്മുടെ സ്നേഹത്തീരം എഴുതി വെച്ചിട്ടുണ്ട്. ഓണൊക്കെ ആയതുകൊണ്ട് അവിടെ എന്തോ കലാപരിപാടികളൊക്കെ സ്റ്റേജിൽ നടക്കുന്നുണ്ട്, അതിന് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നിഹാനെ ഇവിടെ പോയിരുന്നല്ലോ, അവനെ എടുക്കാനൊന്നും പാടില്ല, കൈ പിടിക്കാൻ പാടില്ല, അവൻ ഒറ്റയ്ക്ക് നടത്തണം. അങ്ങനെ ഇപ്പോഴാണ് അവൻ നടന്നു തന്നെ തുടങ്ങിയത്. നടന്നു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓടുകയായിരുന്നു, അവനെ എടുത്ത് നിലത്ത് വെച്ച് അവൻ ഓടും, അങ്ങനെ നടന്ന ശീലമല്ല അവന്. ഇപ്പോഴാണ് കുറേശ്ശെ അവന് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു തുടങ്ങിയത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ നടക്കണം, കാരണം അവൻ ഒരു ഓട്ടം വെച്ച് നമുക്കിത് എവിടെ പോയി നിൽക്കുന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് അവൻ്റെ കാര്യം. കടൽ കാണാണ്ടോ, ഇത് നിഹാറിൻ്റെ ആദ്യത്തെ ഒരു ഇതാണ് കേട്ടോ, കടൽ കാണുന്നത് അവൻ്റെ അതിശയം എന്താണെന്നാണ് അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവുക. കാരണം ഇത്രയും അധികം വെള്ളം ഇങ്ങനെ കാണാനല്ലേ അവന്. നമ്മൾ വെള്ളത്തിൽ കളിക്കുമ്പോൾ അവന് വഴക്ക് പറയാറുണ്ട് പതിവ്. കണ്ട ഇവിടെ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ, തിരുവാതിരക്കളിയൊക്കെ ഉണ്ട്, സിനിമാപ്പാട്ടൊക്കെ വെച്ചിട്ടുള്ള തിരുവാതിരക്കളിയൊക്കെയാണ്. അങ്ങനെ നിഹാർ ആദ്യമായിട്ട് കടൽ കാണാണ് കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ദൃശ്യമാണിതിപ്പോൾ. ലൈഫിൽ അവൻ ആദ്യമായിട്ടാണ് കടൽ കാണുന്നത്. ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട് ഇവിടെയൊക്കെ. ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കണ്ട, കടലെടുക്കുമ്പോൾ പ്രശ്നമൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. കരിങ്കല്ലുകൾ ഒരുപാട് ഇറക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിഹാർ കടലേക്ക് ഇറങ്ങി, അതിൻ്റെ ഒരു സന്തോഷമാണ്. ചേരിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്, കാലുമായി വെള്ളം വന്ന് അടിച്ചിട്ട് അങ്ങനെ പോത്തിരിച്ച് പോകണം. അവന് കൈ ഞാൻ നല്ല മുറുകെ പിടിച്ചിട്ടുണ്ട്, കൈ വിട്ടവൻ അതിനൊക്കെ ഓടും. അവന് കൈ ഞാൻ വരുന്നത് വരെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ വെള്ളം വന്ന് അടിക്കുമ്പോഴൊരു സന്തോഷമാണ്, മുഖത്തുണ്ട്. ഈ കടൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റുണ്ടല്ലോ, ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ഇപ്പോൾ ചെറിയ കുട്ടികളായാലും വലിയവരായിരിക്കും, നമ്മളൊക്കെ ആണെങ്കിലും നമുക്ക് കടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എക്സൈറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇപ്പം നിഹാറിൻ്റെ കാര്യം ഒന്നും പറയണ്ട, അത് ഫാനും കൂടെ വെള്ളം പോകുമ്പോഴാണ് അതിൻ്റെ ചീരിയുണ്ട്. പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നമുക്ക് കാണാനൊക്കെ നല്ല ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട്. അത് സന്ധ്യ സമയത്താണ് അവർ എത്തിയത്, ഒരു അഞ്ചരക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ട അതൊന്ന് നോക്കി ചിരിക്കണ്ട ക്യാമറ, നല്ല ഹാപ്പിയാണ്. സന്ധ്യക്ക് കഴിഞ്ഞുകൊണ്ട് അധികം വെയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് അധികം ടയേർഡാവില്ല. ചില സമയത്ത് നമ്മൾ കിട്ടുമോ, കാരണം കടലിലൊക്കെ വരുമ്പോൾ നമുക്ക് അധികം തോന്നുന്നില്ല വെയിലൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷെ ഭയങ്കര വെയിലായിരിക്കും, ചൂട് കൂടുതലായിരിക്കും, വെയിലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചൂടധികമായിരിക്കും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല, അവിടെ കാലും കൂടെ തീരെ വരുന്ന സീനാണ് കേട്ടോ, തീരെ അടിച്ചങ്ങനെ പോവാണ്. ഏകദേശം സന്ധ്യയായി, അപ്പോൾ നല്ല നല്ല സീനറി അല്ലേ, കടലിൻ്റെ അവിടെ ഇങ്ങനെ സൺസെറ്റാണ്. ഇത്രയധികം ആൾക്കാർ അവിടെ കറ്റത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. കടലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഭയങ്കര ക്രേസാണ്, ചിലർക്ക് കടലിനോട് ഒരു പേടിക്കുണ്ട്. ഞാൻ ചെറുപ്പത്തിലും മറ്റോ നാട്ടിൽ കടൽ കാണാൻ പോയിട്ട് ഒഴുകിയൊക്കെ പോയിട്ടുണ്ട്, അത് തിരിച്ചു വന്നിട്ടുണ്ട്. അന്ന് ചെറുപ്പം നിഹാനങ്ങളും എന്താണ് ക്യാമറ എടുക്കുന്നത്, നനഞ്ഞു നിൽക്കുന്ന അവൻ്റെ ജീൻസും നല്ല ഷർട്ടൊക്കെ നനഞ്ഞിട്ടുണ്ട്. കാരണം തീരെ അത്രയും വന്നിട്ട് അവൻ ചെറുതല്ലേ, അവൻ്റെ കാലിൻ്റെ ഉടമ്പനെ വന്ന് നനച്ചിട്ടുണ്ട്.
ഇതിനേക്കാളും ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവർക്ക്. അതൊക്കെ ഞമ്മനെയൊക്കെ അത്രയും ചെറുപ്പത്തിലൊന്നും ഞങ്ങളിങ്ങനെ പുറത്തേക്ക് തന്നെ ഇറങ്ങില്ല. ഇപ്പോഴാണ് നീഹാറിനൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ, പിന്നെ അവനെ കാണുമ്പോൾ എൻജോയ് ചെയ്യണം, പിന്നെ അവന് വേണ്ടിയാണ് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഓരോ കാര്യം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം വളരെ ചെറുപ്പത്തിലൊന്നും അവനെ ഇപ്പോൾ അവിടെ ഒരു കൊച്ചു പോകാവുന്നുണ്ട്, ആ പ്രായത്തിനൊന്നും അവനെ ഞങ്ങൾ ഇറക്കിയിട്ടില്ല. കാരണം അവൻ്റെ ക്ലൈമറ്റ് അവൻ പിടിച്ചില്ല, പനിയും ജലദോഷം കപ്പക്കെട്ടൊക്കെ വരുന്നു വിചാരിച്ചിട്ട്. ഇതന്നെ പോയതിന് ശേഷം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, ഈ വെള്ളം മുഴുവൻ നടന്നിട്ടുണ്ട് അസുഖങ്ങൾ. ഇപ്പം അവന് പോകണ്ടെന്നാണ് പറയുന്നത്, തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അവൻ പോകണ്ട പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിച്ചുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നേരം നിന്നു, അപ്പോൾ സൺസെറ്റ് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണുന്നത് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അറ്റത്ത് സൂര്യനെയാണെങ്കിൽ എന്ത് ഭംഗിയാണ്, അവനെ പിടിച്ചുകൊണ്ടിരായിട്ട് പോകാറുണ്ട്. അവൻ സമ്മതിക്കണില്ല, കരഞ്ഞ് ബഹളം വയ്ക്കണം, ഒരു ഇതിനെ എടുത്തുകൊണ്ട് വന്നതാണ്. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു വിധം നിഹാറിനെ കാറിലും കയറ്റി വീട്ടിലോട്ട് തിരിക്കുകയാണ്. അങ്ങനെ ഓണം ഇത്തവണ സ്നേഹതീരത്തായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. കടലിങ്ങനെ അകലെന്ന് കാണുമ്പോൾ, കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കടലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു സീനറിയും അതിൻ്റെ ഒരു ഭംഗിയും, തെങ്ങുകൾ നിറയെ തെങ്ങുകൾ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുടിൽ പോലത്തെ വീടുണ്ട്. നീഹാർ അതൊന്നും നോക്കുന്നില്ല, അവന് അങ്ങനത്തെ ഒന്നും നോക്കി ആസ്വദിക്കേണ്ടതായിട്ടില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കടലും വെള്ളം ഇതൊക്കെ ആയിരിക്കും. വീണ്ടും ഇങ്ങനെ കാറിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സൺസെറ്റിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞൊരു വേറെ ലെവലാണ്. അതും ഈ കടലിൽ തന്നെ വന്നിട്ട് ഈ സൂര്യനിങ്ങനെ അസ്തമിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ സൂര്യാസ്തമയം കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, ഈ കടലിൻ്റെ അവിടെ വന്ന് തീരത്ത് വന്നിട്ട് സൂര്യാസ്തമയം കാണണം, അതൊരു വേറെ ഒരു തരം അനുഭവം തന്നെയാണ്. നമ്മളെല്ലാവരും കണ്ട് ആസ്വദിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാലും എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും കണ്ടാലും ഇതൊന്നും നമുക്ക് കൊതു തീരില്ല എന്ന് പറയില്ല, അതേപോലെയാണ്. ഒരു മടുപ്പ് തോന്നില്ല, കടൽ തന്നെ മടുക്കില്ല നമുക്ക്, അതുപോലെയാണ് കടലിനെ തന്നെ മടുക്കില്ല. എത്രയോ സമയം നമുക്ക് ചിലവഴിക്കാൻ അത്ര ഇഷ്ടമാണ്. എന്ത് ഭംഗിയല്ലേ നോക്കിയ സൂര്യൻ അസ്തമിക്കുന്ന അതൊക്കെ ഉണ്ടോ, അയ്യോ ആകാശത്തുള്ള ആ ഒരു പ്രകാശം, അതിൻ്റെ ഒരു ഭംഗി, അയ്യോ വേറെ ലെവൽ എന്ന് പറയില്ലേ. നമ്മൾ നോക്കുക എന്ത് ബ്യൂട്ടിഫുൾ ആണ്. കുറേ കടകളൊക്കെ ഉണ്ട്, ഈ ഓലപ്പര വെച്ച് കെട്ടിയിട്ടുള്ള കടകളാണ്. അപ്പോൾ ഞാൻ ചായ എന്തെങ്കിലും കുടിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയണം കേട്ടോ, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്ന് വെച്ചിട്ടാണ്. കുറേ നേരമായില്ലേ, അതുകൊണ്ടാണ് ഒന്നും കഴിക്കാണ്ട് അങ്ങനെ പോയി. പിന്നെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല, തട്ടുകട അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ മോനായതുകൊണ്ട് അവന് ഇങ്ങനെ ഫുഡ് വല്ല പോയ്സനൊക്കെ ഫുഡ് പോയ്സനൊക്കെ വന്നാലേ പ്രശ്നമില്ലെന്ന് വിചാരിച്ചിട്ട് ഒന്നും കഴിച്ചില്ല. അവിടെ നേരെ തൃശ്ശൂർ ടൗണിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടുന്ന് പോയിരുന്നത്. പിന്നെ വന്ന പോലെയല്ല, തിരിച്ചു പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റി. വരുമ്പോഴായിരുന്നു ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്, കുറേ സമയം അവിടെ പോയി, ഒരു 10-15 മണിക്കൂറോളം അവിടെ പോയിട്ടുണ്ട്. കണ്ടോ ആകാശത്തേക്ക് നോക്കിയിരുന്ന നമുക്ക് കൊതി തീരില്ല, അത്രയധികം ഭംഗി. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണം സ്നേഹത്തീരത്തായിരുന്നു, അടുത്ത തവണ ഇനി വേറെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യണം. അപ്പോഴേക്കും നിഹാറിന് 1 വയസ്സും കൂടിയും കൂടുമല്ലോ, അപ്പോൾ അവനും കൊണ്ട് വേറെ എവിടേക്കെങ്കിലും പോകുന്നതാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഈ വീഡിയോ, ഞങ്ങൾ ആദ്യമായിട്ട് നിഹാറിനെ കടല് കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ അവൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പിടിച്ചൊരു വീഡിയോ ആണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ പിടിക്കാനായിട്ട്. കാരണം അവനൊക്കെ വലുതാകുമ്പോൾ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ അവന് കാണാമല്ലോ ഇതൊക്കെ, അവൻ ആദ്യമായിട്ട് കടല് കാണാൻ പോയ കാര്യങ്ങളെങ്ങനെയെന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.